ജീവിതം കയ്പു നിറഞ്ഞ പ്രതിസന്ധികൾ സമ്മാനിച്ചപ്പോൾ ആളുകൾക്ക് മധുരം പകർന്ന് അവയെ നേരിടുകയാണ് സ്വരാജ് പെരിയൂൻ കവല സ്വദേശി ആലയ്ക്കൽ സന്തോഷ് എന്ന യുവാവ് വഴിയറിയിൽ പായസം വിറ്റുകിട്ടുന്ന വരുമാനമാണ് സ്വന്തം ചികിത്സയ്ക്കും ദൈനംദിന ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്നത് രോഗപീഠകളിൽ തളർന്നിരിക്കാതെ റോഡരികിൽ പായസം വിറ്റ് ജീവിതം മധുരമുള്ളതാക്കുകയാണ് സന്തോഷ് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതിയിൽ സ്വരാജ് പെരിയോങ്കവലയിലെ പാതയോരത്താണ് സന്തോഷിന്റെ പായസ കച്ചവടം കിഡ്നി സംബന്ധമായും രക്തത്തിൽ കൌണ്ട് വൻതോതിൽ കുറയുന്നതടക്കമുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കഠിനാധ്വാനമുള്ള ജോലികൾ ചെയ്യാനാവാതെ ജീവിതം വഴിമുട്ടിയതോടെയാണ് സന്തോഷ് പായസ എത്തുന്നത് കുറച്ചുകാലം കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനും മധ്യ വെള്ളച്ചാട്ടത്തിന് സമീപം മരതും മൂട്ടിൽ സന്തോഷം സുഹൃത്തും ചേർന്ന് പായസക്കച്ചവടം നടത്തിയിരുന്നു ഇതുകൊണ്ടും ജീവിതം പച്ചപിടിക്കാതെ തുടരവെയാണ് പ്രായമായ അമ്മ തനിച്ചായതിനാൽ തിരികെ വീട്ടിലേക്ക് പോരേണ്ടി വന്നു അങ്ങനെ ഇനി എന്തു ചെയ്യുമെന്ന പ്രതിസന്ധിയിലാണ് വീടിനടുത്ത് റോഡരികിൽ മുമ്പ് ചെയ്തിരുന്ന പോലെ പായസക്കച്ചവടം തുടങ്ങാനുള്ള ശ്രമം ആരംഭിച്ചത് എന്നാൽ ആദ്യം തീരുമാനിച്ച റോഡരികിൽ പ്രദേശവാസി എതിർത്തതോടെ വീണ്ടും പ്രതിസന്ധിയിലായി അപ്പോഴാണ് ബന്ധുവായ മൂഴിപ്പുറം മനോജ് തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ പാതയോരത്ത് കടയ്ക്ക് സൌകര്യം ും നൽകിയത് ദിവ അടപ്രഥമനുൾപ്പെടെ നാലുകൂട്ടം പായസം കച്ചവടത്തിനുണ്ടാകും ഒരു ഗ്ലാസ് പായസത്തിന് മുപ്പത് രൂപയാണ് വില വളരെ മികച്ച കച്ചവടമാണ് സന്തോഷിന്റെ പായസത്തിന് ലഭിക്കുന്നത് കഴിക്കുന്നവർക്ക് പറയാനുള്ളത് രുചിയെക്കുറിച്ച് മാത്രം അടപ്രഥമനും അരിപ്പായസവുമെല്ലാം ഉണ്ടെങ്കിലും സന്തോഷിന്റെ ചക്കപ്രഥമനും ചേന പായസവുമൊക്കെയാണ് ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് രോഗപീഠകളിൽ തളർന്നിരിക്കാതെ സ്വന്തം അധ്വാനത്താൽ ഒരു വരുമാനം കണ്ടെത്താനായതിന്റെ ആശ്വാസത്തോടെ ഇരിക്കുന്ന മനോജിന് എല്ലാ പിന്തുണയുമായി മാതാവ് മറിയക്കുട്ടിയും ഒപ്പമുണ്ട് న్యూస్ బీరో కట్టప్పన